ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ കുറേ മാസത്തിന് ശേഷമാണ് ഞാൻ ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് ഒരു ഏർലി മോർണിംഗ് ട്രിപ്പാണ്. രാവിലെ ഷാർജ ടു ഖോർഫക്കാൻ ആണ് പോകുന്നത്. ഖോർഫക്കാനിലുള്ള ഷീസ് പാർക്ക് എന്ന് പറഞ്ഞ ഒരു പുതിയ പാർക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഷീസ് ഏരിയയിൽ. വാദി ഷീസ് എന്ന് പറഞ്ഞ പ്ലേസിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഈ ഷീസ് പാർക്ക് വരുന്നത്. അപ്പം അവിടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ. സോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വീണ്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പം ഇവിടെ 7 to 11 PM, അതായത് 7 AM to 11 PM ആണ് ഇവിടുത്തെ ടൈമിങ് കാണിച്ചത്. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ അവർ 7:30 ഓപ്പൺ ചെയ്തോളെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ആ ഓപ്പണിംഗ് ടൈം തന്നെ കയറാൻ വേണ്ടി ഞങ്ങളിവിടെ കറക്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പം അകത്ത് കയറി ഇവിടുത്തെ വ്യൂസൊക്കെ നമുക്ക് കാണാം. ഞങ്ങൾ 7:30 അവർ ഗേറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അകത്ത് കയറി കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും അവരുടെ കൂടെ തന്നെ കയറി. ഇവിടെ അടുത്ത് വാദി ഉള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ ആ നാച്ചുറൽ ആയിട്ടുള്ള വെള്ളച്ചാട്ടമുണ്ട് കുറേ. അപ്പം അതിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ഇവിടെ കുറേ വെള്ളത്തിൻ്റെ ഫൗണ്ടൈൻസും അതുപോലെ തന്നെ അങ്ങനെ ചെറിയ പൂൾസ് പോലെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് നമുക്ക് അധികം ചൂടൊന്നും ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ഇവിടെ അധികം ട്രീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നീ ഏർലി മോർണിംഗ് അല്ലെന്നുണ്ടെങ്കിൽ ആഫ്റ്റർനൂൺ ടൈംസ് വന്ന് കാണുന്നതായിരിക്കും കുറച്ചുകൂടെ പിള്ളേരെയും കൊണ്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സൗകര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അധികം മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ചൂട്, ഇപ്പോൾ വിൻ്റർ ആണെങ്കിൽ പോലും നമുക്ക് ചൂട് ഫീൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നീ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീക്കെൻഡ്സിലൊക്കെ ഏർലി മോർണിംഗ് വന്നിട്ട് ഒരു 10-11 മണിയോടുകൂടി ഇവിടുന്ന് ഇറങ്ങത്തക്ക രീതിയിൽ വരിക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഈവനിങ് ടൈം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കണ്ടുപോകാം. അതുപോലെ തന്നെ ഫ്രൈഡേസൊക്കെ ഇപ്പം ഓപ്പൺ ചെയ്തതേ ഉള്ളതുകൊണ്ട് ഫ്രൈഡേസിലൊക്കെ നല്ല റഷുണ്ട്. നമ്മളിപ്പം സാറ്റർഡേ മോർണിംഗ് ആണ് ഞങ്ങൾ ഇന്നിവിടെ വന്നേക്കുന്നത്. ഒരുപാട് നമുക്ക് നല്ല ഫോട്ടോസൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിൽ അവർ കുറേ കാര്യങ്ങൾ ഇവിടെ ബിൽറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല ഫോട്ടോസൊക്കെ എടുക്കാനും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ, നല്ല ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് ഈ ഷീസ് പാർക്ക്. നല്ല നീറ്റായിട്ട് തന്നെ അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാം നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് വേണ്ടിയ കോഫി ഷോപ്പ്, അതുപോലെ തന്നെ റെസ്റ്റ് ഏരിയാസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിള്ളേർക്ക് വേണ്ടി ഒരു പ്ലേ ഏരിയ സെപ്പറേറ്റ് ആയിട്ട് അവരവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഒരു റെസ്റ്റ് ഏരിയ പോലെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാനും പിള്ളേരെ വാച്ച് ചെയ്യാനും ഒക്കെയുള്ള ഒരു അറേഞ്ച്മെൻ്റ് എന്നുള്ള രീതിയിൽ കുറേ പ്ലേസ് അവരവിടെ അലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇരിക്കാനൊക്കെയുള്ള നല്ലൊരു സൗകര്യം അവർ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ വെയിലടിക്കാതൊക്കെ തന്നെ ഇരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലോട്ട് കുറേ സ്റ്റെയേഴ്സായിട്ടാണ് കൊടുത്തേക്കുന്നത് നമുക്ക് മുകളിൽ. അവിടെ ആ മൗണ്ടൻ്റെ മേളിൽ വരെ നമുക്ക് കയറത്തക്ക രീതിയിൽ അവരൊരു സ്റ്റെയേഴ്സ് പാറ്റേണിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് മേളിൽ വരെ കയറി ഏറ്റവും മേളിൽ അവിടെയും വീണ്ടും ഒരു റെസ്റ്റ് ഏരിയ പോലെ കൊടുത്തിട്ടുണ്ട്. അവിടെ വരെ നമ്മൾ ഈ സ്റ്റെയേഴ്സ് കൂടെ തന്നെയാണ് നമുക്ക് മേളിൽ കയറാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ മേളിൽ വരെ കയറാൻ ഉള്ള തയ്യാറെടുപ്പിലാണ്, മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ആ പാർക്കിൻ്റെ ആ ഒരു ലെയറിൽ നിൽക്കുമ്പോൾ നമ്മുടെ താഴെ
വാദിയിലോട്ട് പോകുന്ന റോഡാണ് കാണുന്നത്. ഇനി ഞങ്ങൾ നടന്ന് ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയും നമ്മൾ ഏറ്റവും മേളി വരെ കയറുമ്പോഴത്തേനും നമുക്ക് ഇരിക്കാനും അങ്ങനെയുള്ള കുറച്ച് ഒരു റെസ്റ്റിങ്ങിന് വേണ്ടി ഒരു കുറച്ച് പ്ലേസ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. മേളി നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് അങ്ങനെ മേളി വരെ കയറി നടക്കാനൊക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ മേളി വരെ കയറാം. ജസ്റ്റ് അവർ കുറച്ച് ആ മൗണ്ടൻസിൻ്റെ സൈഡിലെല്ലാം കുറേ ക്ലൈംബേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെടികളും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഡിഫറെൻ്റായിട്ട് കാണാൻ വേണ്ടി ഒന്നുമില്ല. പക്ഷേ അത് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ അവിടെ വരെ മേളിൽ കയറുന്നത്. പിന്നെ തിരിച്ചു വരുമ്പം നമുക്ക് വീണ്ടും പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലത്ത് ഇവിടെ പ്ലേ ഏരിയയിലൊക്കെ ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങി താഴെ വാദിയുടെ അവിടോട്ട് പോവുകയാണ്. കുറച്ച് താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കവിടെ വലിയൊരു വാദിയുണ്ട്, വാദി ഷീസ് എന്ന് പറയുന്നത്. അപ്പം ആ വാദിയും അതിൻ്റെ സൈഡിലായിട്ട് കുറേ ഫാം ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള കുറേ സ്ഥലങ്ങളുണ്ട് താഴെ. അപ്പം ഞങ്ങൾ താഴോട്ടൊന്ന് പോയി നോക്കുവാണ്. ഇപ്പം കോവിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വെള്ളത്തിൻ്റെ അവിടെ ഇറങ്ങാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. ഞങ്ങളെന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ താഴെ വന്നതാണ്. പക്ഷേ അവിടെ വാദിയിൽ നല്ല വെള്ളമായതുകൊണ്ട് തന്നെ അവരത് ക്ലോസ് ചെയ്തേക്കുവാണ്.
ഇപ്പം കോവിഡൊക്കെ ആയതുകൊണ്ട് തന്നെ പല ആൾക്കാരും വന്ന് ഇറങ്ങുന്നത് കൊണ്ട് അവരത് ടോട്ടലി ക്ലോസ് ചെയ്തേക്കാണ്. അപ്പം നമ്മൾ വീണ്ടും തിരിച്ച് ഞങ്ങൾ ഷാർജയിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ റിട്ടേൺ ചെയ്യുവാണ്. അങ്ങനെ ചെറിയൊരു ട്രിപ്പ്, ഞങ്ങൾ രാവിലെ ഏർലി മോർണിംഗ് 6 ഇറങ്ങി ഇവിടെ ഒരു 7 o'clock ഒക്കെ ആയപ്പോൾ വന്നു. 7:30 കയറി, അങ്ങനെ ഒരു 2 hours സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ ഒരു 9:30, 9:45 ആയിട്ടുണ്ട്. ഞങ്ങൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനും നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആസ്വദിക്കാനും പറ്റുന്ന ഒരു ചെറിയൊരു ഒരു ഗ്രാമം പോലത്തെ ഒരു പ്ലേസാണ് നമ്മുടെ ഈ ഷീസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വരിക, ഇവിടെ ഉള്ളവർക്കൊക്കെ വന്ന് ഇതും ഇവിടെ പാർക്കിലാണെങ്കിലും അതുപോലെ തന്നെ ഈ സ്ഥലമൊക്കെ കാണാൻ വേണ്ടി നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പം എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ തന്നെ എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. സോ എല്ലാവരും വരിക. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമൻസും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയ വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതിന് വരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു. ബൈ.